കണ്ണൂരിൽ ഗതാഗതമന്ത്രി പങ്കെടുത്ത കെഎസ്ആർടിസി ഡിപ്പോ യാർഡ് ഉദ്ഘാടന ചടങ്ങ് സിഐടിയു ബഹിഷ്കരിച്ചു. യൂണിയനുകൾക്കെതിരെ മന്ത്രി ആന്റണി രാജു നടത്തിയ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം. സി കെ വിജയൻ വിവരങ്ങൾ നൽകും. വിജയൻ, ഈ ആന്റണി രാജുവും യൂണിയനുകളും തമ്മിലുള്ള തർക്കം കുറച്ച് നാളുകളായി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കെഎസ്ആർടിസിയെ തകർത്തത് യൂണിയനുകളാണ് എന്ന് നിരന്തരം ആന്റണി രാജു ആരോപിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രതിഷേധ സൂചകമായിട്ടാണോ സിഐടിയുടെ വിട്ടുനിൽക്കൽ? ഈ സിഐടിയു എന്ന തൊഴിലാളി സംഘടനയുടെ, പ്രത്യേകിച്ച് സി പി എം അനുകൂല തൊഴിലാളി സംഘടനയുടെ അതിശക്തമായ ഒരു നിലപാടാണ് നമ്മളിപ്പോൾ കണ്ണൂരിൽ കണ്ടത്. കണ്ണൂർ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോ യാർഡിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് മന്ത്രി ആന്റണി രാജു എത്തിയത്. കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഒരുപക്ഷെ ഇത്തരത്തിൽ സർക്കാരിന്റെ തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് എന്ന് തന്നെ പറയാം. അത്തരത്തിൽ സിഐടിയു ഒരു നിലപാടെടുത്തിരിക്കുന്നു. ആ നിലപാട് ഡിപ്പോ യാർഡ് ഉദ്ഘാടനത്തിന് എത്തുന്ന മന്ത്രിയെ ബഹിഷ്കരിക്കുക, ചടങ്ങ് ബഹിഷ്കരിക്കുക എന്നതാണ്. ഒരു സിഐടിയു പ്രവർത്തകൻ പോലും ഈ ചടങ്ങിന് എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ INTUCയും ഈ ചടങ്ങ് ബഹിഷ്കരിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം കാരണം ഈ നിരന്തരമായ കെഎസ്ആർടിസിയുടെ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം ട്രേഡ് യൂണിയനുകളാണ് എന്ന രീതിയിൽ മന്ത്രി പല തവണയായി പലയിടങ്ങളിലായി പ്രസ്താവനകൾ നടത്തുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്നത് മാനേജ്മെന്റ് ആണ്. ആ തീരുമാനങ്ങൾ എല്ലാം തന്നെ തെറ്റായതുകൊണ്ടാണ് കെഎസ്ആർടിസി തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്നത്. പക്ഷേ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഈ യൂണിയനുകളുടെ മേൽ കെട്ടിവെക്കുന്നു. ഇതാണ് മന്ത്രിയുടെ നിലപാട്. അതുകൊണ്ട് മന്ത്രിയെ ബഹിഷ്കരിക്കുന്നു എന്നതാണ് സിഐടിയു ഉൾപ്പെടെയുള്ള തീരുമാനം. ശരി, കണ്ണൂരിൽ കെഎസ്ആർടിസി ഡിപ്പോ യാർഡ് ഉദ്ഘാടന ചടങ്ങ് സിഐടിയു ബഹിഷ്കരിച്ചിരിക്കുകയാണ്. കെഎസ്ആർടിസി യൂണിയനുകളും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രിയും തമ്മിലുള്ള തർക്കം കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നു. എപ്പോഴും യൂണിയനുകൾക്കെതിരെ ഗതാഗത മന്ത്രി ആരോപണം ഉന്നയിക്കാറുണ്ട്. ഈ അടുത്തിടെ നിയമസഭയിൽ വെച്ച് വരെ ഈ സിഐടിയുവിനെ ഉൾപ്പെടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഗതാഗതമന്ത്രി ആരോപണം ഉന്നയിച്ചു. അന്ന് മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ട് അതിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ ബാക്കി പത്രം എന്ന രീതിയിൽ തന്നെ കാണണം. സിഐടിയു ഇപ്പോൾ ഗതാഗത മന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് സി കെ വിജയൻ കണ്ണൂരിൽ നിന്ന് പങ്കുവച്ചത്.